ഈ മലയാളത്തിൽ നിന്ന് മൂന്ന് താരങ്ങൾ ഇതിനകത്ത് അഭിനയിക്കുന്നു. കൃഷ്ണുണ്ട്, മീയുണ്ട്, മറ്റൊരാളും അഭിനയിക്കുന്നുണ്ട്. ഈ ഇവരെ മലയാളത്തിൽ നിന്നും ഇവരെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? See, it is, first of all, I know you want to ask me whether because Malayalam market, anganilla, I think first of all it's because they are talented. That is the main thing. Ee kada kadarapathram ingena or character venum nu vicharichittu cheyidathu, and then that definitely keeps a play because nammal oru it's not that we're thinking of pan India anganonilla, but oru veliya padam cheyumbo you want to include everybody. So nammal nokumbo we'll say, okay, well, let's get talented people from certain places. But having said that, I should say that Roshan was always the first choice. And it didn't matter what language, either Nadu or Adunna, he deserved to be in that role. And even because there was a good balance of Tamil, 10 Tamil artists undayirunno, 5 Telugu artists, 5 Malayalam artists. So, one balance venum, one more extra artist venum. So, paadi Malayalam, paadi Tamil. Ellariki mathram aalochichu Roshan's cinema edakkana kandirikkunnu. Naan ippo varunnalle. See soon, Kapela, pinna, what is this? He is actually doubting me. സംശയം ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ? ഞാൻ കഥ പറയട്ടെ. ഇവർ ഒരു ഓട്ടോ ഡ്രൈവർ, ഇവർ നല്ല ആളാ. ഈ ഒരു പൊണ്ണോടെ പോവും, ആ ലോജിക്ക് പോവും. അപ്പോ കടം പടം വന്നിട്ടല്ലേ. ആ പിന്നാണ് ഇവർ വില്ലനെ വിചാരിക്കും, കറക്റ്റ്. പക്ഷെ ഇവർ നല്ല വില്ലനാ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ. സോ അപ്പൊ ഞങ്ങളുടെ ചോദ്യം എന്തായാലും ആ പടം കിട്ട് അതിൽ ഇൻസ്പയർ ആയി അതുപോലെ ഒരു സീൻ ഇതിലുണ്ട് അല്ലേ. ആക്ച്വലി ഇസ് നോട്ട് എ വില്ലൻ, ഇവരാണ് ഹീറോ. യു ആർ ലാഫിങ്. പടം കണ്ടിട്ട് അറിയാം. ഡോണ്ട് ബിലീവ്. ഞാൻ വെറുതെ താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നൗ യു ബിലീവ് മീ നോ. അപ്പാ ഹീറോവും അവർ തന്നെ വില്ലനും അവർ തന്നെ. സഡൻ ആയിട്ട് ഞാൻ എനിക്ക് നായകൻ വന്നു. നിങ്ങൾ നല്ലവരാ കെട്ടവരാ തരില്ലപ്പാ. കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ശരീരത്തെ ഒരുപാട് മാറ്റം ചെയ്യാറുണ്ട്. ചിലവ് നല്ല ഭംഗിയായിട്ട് ഈ സിക്സ് പാക്ക് ഒക്കെ ആക്കും, പെട്ടെന്ന് ശരീരം വലിയും. ഇത്തരത്തിൽ ഈ ശരീരത്തിന് കൊടുക്കുന്ന ഈ പരീക്ഷണങ്ങൾ അത് ദ്രോഹമായിട്ട് മാറുന്നുണ്ടോ? അത് എങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ഒരു വലിയൊരു വെല്ലുവിളിയാണ്? ഡെഫിനറ്റ്ലി. കാശി ചെയ്യുമ്പോൾ എനിക്ക് കാശി ചെയ്യുമ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഓൾമോസ്റ്റ് എ മന്ത് എൻ്റെ ഐസ് വളരെ ബ്ലർ ആയി ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ്. ചില പേർ നോർമലായിട്ട് എൻ്റെ സ്കൂളിലെ ഒരാളുണ്ട് ജ്യോതി പാർത്ഥ സാർ, ഉറങ്ങുമ്പോൾ തന്നെ കണ്ണ് മുകളിൽ പോകും, ഫുള്ളായിട്ട് വലിയ കണ്ണ് ഫുൾ വൈറ്റ്, ഞങ്ങളെല്ലാം പേടിക്കും. അവൻ ഉറങ്ങുമ്പോൾ അവൻ അടുത്ത് പോവില്ല. സോ അങ്ങനെയാണ്. സോ എനിക്ക് അങ്ങനെ ആവില്ല. സോ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ വെളി വെള്ളം ഇട്ടു, ലൈക്ക് ഡ്യൂറിങ് ബാത്ത് അത് ചെയ്തു, പിന്നെ ഗ്ലിസിൻ ഇട്ട് ട്രൈ പ്രാക്ടീസ് ചെയ്ത് അതെല്ലാം ചെയ്തിട്ട്, പക്ഷെ ഐ കുഡ് ഡു ഇറ്റ് ഫോർ എ മിനിറ്റ്. ബട്ട് ഷോർട്ടിലെ എപ്പോഴും വിനയൻ സാർ ഇങ്ങനെ വെക്കും, ക്യാമറ നീ എവിടെ നോക്കണമെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ വെക്കണം. അപ്പോൾ വിനയൻ പറയും, ഓക്കെ അപ്പോൾ ക്യാമറ എവിടെ വെക്കും. ദെൻ ചിലപ്പം ഞാൻ ആ അവിടെ ഓക്കെ ക്യാമറ അവിടെ വെക്കും. സോ എനിക്ക് ഈ 100 ടേക്ക് അല്ലേ, ഒരു 20 ടേക്ക് 15 ടേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് അഭിനയിച്ച ശേഷം യാരോ ഒരു ലാസ്റ്റ് മിനിറ്റിലെ ഒരു ഡയലോഗ് മറക്കും, ഇല്ല അല്ലെങ്കിൽ കട്ട് കട്ട് കട്ട്. സോ ഓവർ ആൻഡ് ഓവർ വളരെ ഭയങ്കര വേദന ഇവിടെ വേദനിക്കും. പിന്നെ വിഷൻ പോയി, ഐ കുഡന്റ് റീഡ് ദ പേപ്പേഴ്സ്. സോ അതുപോലെ കുറേ വിഷയങ്ങൾ നടക്കും. ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് ബി കെയർഫുൾ. ഇപ്പോൾ ഐ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ഡയറ്റ് ഫൂളിഷ് ഡയറ്റാണ്. അത് ഡയറ്റേ ഇല്ല, ലൈക്ക് അല്ല. ബിക്കോസ് ഹാഫ് ആൻ ആപ്പിൾ, ഒരു മുട്ട വെള്ള, ഒരു പംപ്കിൻ ജ്യൂസ്, ഇത് മൂന്ന് മീൽസ്, ഇതുപോലെ ഒന്നും മൂന്ന് മീൽസ് അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. സോ അതൊക്കെ ചെയ്തു. ബട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട്, ഹൗ കൻ യു ഡയറ്റ് വിത്ത് ലൂസിങ് വെയിറ്റ്, കാർഡിയോ എങ്ങനെ ചെയ്യും. സോ ദാറ്റ് ഡെഫിനറ്റ്ലി ദാറ്റ് ദാറ്റ് ഈസ് ദാറ്റ്. ബട്ട് ദെയർ വിൽ ബി എ ബാധിപ്പ് ഡെഫിനറ്റ്ലി. താങ്ക് യു.